ഇന്നത്തെ 206-ാം എപ്പിസോഡാണ്. ഒരു കഥയാണ് കഥ. യോഗം കഴിയാൻ വൈകി. കൃഷ്ണവാര്യർ സിന്ദാബാദ്, 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 കൃഷ്ണവാര്യർ സിന്ദാബാദ്. ദിവാകരൻ മനസ്സിൽ മുദ്രാവാക്യങ്ങൾ പറഞ്ഞും ഏറ്റുപറഞ്ഞും കൊണ്ടേയിരുന്നു. അയാൾക്ക് വല്ലാത്ത ഉത്സാഹം തോന്നി. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. കൃഷ്ണവാര്യർ സ്ഥാനാർത്ഥിയാണ്. കൃഷ്ണൻചേട്ടൻ്റെ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ചാൽ ദിവാകരന് പിന്നെ ഊണും ഉറക്കവുമില്ല. കൃഷ്ണവാര്യർ ആദ്യമായി സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്ന കാലം, കൃഷ്ണവാര്യർ സ്ഥാനാർത്ഥി വരുന്നു എന്നത് കേട്ടത് മുതൽ ദിവാകരൻ യോഗസ്ഥലത്ത് ചെന്നത്. യോഗസ്ഥലത്ത് വെച്ച് ലോക്കൽ നേതാവ് ദിവാകരനെ കൃഷ്ണൻ വാര്യർക്ക് പരിചയപ്പെടുത്തി. അന്ന് കൃഷ്ണവാര്യർ ദിവാകരൻ്റെ കൈപിടിച്ച് വോട്ട് ചോദിച്ചു. അയാളുടെ പേര് വിളിച്ച് തന്നെ ജയിപ്പിക്കാനാകുന്നതെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞു. അയാൾക്ക് ആ മുഖത്തെ പ്രശാന്തതയും പ്രസന്നതയും വല്ലാതെ പിടിച്ചു. അന്നു മുതൽ ദിവാകരൻ ലോക്കൽ നേതാവിൻ്റെ കൂട്ടായി പ്രവർത്തനം തുടങ്ങിയതാണ്. കൃഷ്ണവാര്യർ വിജയിച്ച ദിവസം സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ എന്നായിരുന്നു അവസ്ഥ. ഇന്ന് സ്ഥാനാർത്ഥി കൃഷ്ണവാര്യർ വരുന്ന ദിവസമാണ്. ദിവാകരന് ഒട്ടും ഒഴിവുണ്ടായിരുന്നില്ല. കവലയിൽ കൊടികൊത്തി തോരണം വലിച്ചു കെട്ടി കാത്തിരുന്നു കൃഷ്ണവാര്യർ സ്ഥാനാർത്ഥി വരുവാനായി. വൈകിട്ട് 7 മണിയോടെ കവലയിൽ വരുമെന്ന് ഏറ്റിരുന്നതാണ്. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും കൃഷ്ണവാര്യർ സ്ഥാനാർത്ഥി എത്തിയില്ല. ലോക്കൽ നേതാവ് മൈക്ക് കയ്യിലെടുത്ത് പ്രസംഗം ആരംഭിച്ചു. അയാൾക്ക് വല്ലാത്ത നിരാശ തോന്നി, ക്ഷീണവും. കാലത്ത് തുടങ്ങിയതാണ് പോസ്റ്റ് ഒട്ടിക്കുക, കൊടികൊത്തുക, തോരണം കെട്ടുക. എല്ലാത്തിനു ശേഷം ലോക്കൽ നേതാവ് പ്രസംഗം ആരംഭിക്കും വരെ കൃഷ്ണവാര്യർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. നേതാവിൻ്റെ പ്രസംഗം കേട്ട് ദിവാകരൻ ഒന്ന് മയങ്ങി. പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടാണ് ദിവാകരൻ ഉണർന്നത്. ആദ്യ ഉറക്കച്ചടവ് മാറിയപ്പോൾ ദിവാകരൻ്റെ കാര്യം മനസ്സിലായി. കൃഷ്ണവാര്യർ സ്ഥാനാർത്ഥി എത്തിയിട്ടുണ്ട്. കൃഷ്ണവാര്യർ സ്ഥാനാർത്ഥി പ്രസംഗം തുടങ്ങിയിരിക്കുന്നു. ഉറക്കച്ചടവ് വിട്ട് ലഹരിയിൽ ദിവാകരൻ അറിയാതെ മുദ്രാവാക്യം വിളിച്ചു, കൃഷ്ണവാര്യർ സിന്ദാബാദ്, 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 കൃഷ്ണവാര്യർ സിന്ദാബാദ്. കൃഷ്ണവാര്യർ സ്ഥാനാർത്ഥി തൻ്റെ പ്രസംഗത്തിനിടയിലെ അപ്രതീക്ഷിതമായ മുദ്രാവാക്യം വിളിയേറ്റ് നിർവികാരനായി നിന്നതേയുള്ളൂ. ലോക്കൽ നേതാവ് വന്ന് ദിവാകരനെ ശാസിച്ചു. അങ്ങിങ്ങ് കൂടിയിരുന്ന സദസ്സ് ദിവാകരൻ്റെ അസമയത്തുള്ള മുദ്രാവാക്യം വിളികേട്ട് പരിഹസിച്ച് മുഞ്ചിരിച്ചു. കൃഷ്ണവാര്യർ സ്ഥാനാർത്ഥി പ്രസംഗം കഴിഞ്ഞ് എല്ലാവരുടെയും മുൻപിൽ കൈകൂപ്പി. ദിവാകരൻ കൈകൾ കൂപ്പി കൃഷ്ണവാര്യർ സ്ഥാനാർത്ഥി കാണാൻ എന്നവണ്ണം നിലയുറപ്പിച്ചു. കൃഷ്ണവാര്യർ സ്ഥാനാർത്ഥി ആൾക്കൂട്ടത്തിന് നേരെ കൈകൾ വീശി കടന്നുപോയതേയുള്ളൂ. ലോക്കൽ നേതാവിനെയും കൂട്ടി കൃഷ്ണവാര്യർ സ്ഥാനാർത്ഥി കാറിൽ കയറി. അവരെയും കയറ്റി കാർ പുകതുപ്പി കുതിച്ചു പാഞ്ഞു. കറുത്ത പുക ദിവാകരൻ്റെ മുഖത്തും വസ്ത്രത്തിലും കറുത്ത പാടുകൾ വീഴ്ത്തി. ദിവാകരൻ പ്രതീക്ഷിച്ചതിന് വിപരീതമായിരുന്നു അത്. കൃഷ്ണവാര്യർ സ്ഥാനാർത്ഥി തൻ്റെ കൃഷ്ണചേട്ടൻ തന്നെ പ്രത്യേകം പരിചയം കാണിക്കുമെന്ന് അയാൾ വിചാരിച്ചു. പക്ഷേ അതുണ്ടായില്ല. ലോക്കൽ നേതാവിനൊപ്പം വണ്ടിയിൽ പോകുന്നത് നോക്കി ദിവാകരൻ നിന്നു. കൊടിതോരണങ്ങൾ അഴിച്ചുവെക്കാൻ ലോക്കൽ നേതാവ് പറഞ്ഞിരുന്നതാണെന്ന് ദിവാകരൻ മനസ്സിലോർത്തു. ഇന്നിനി വയ്യ, വീട്ടിൽ പോകണമോ എന്ന് സംശയിച്ച് വീട്ടിലേക്ക് നടന്നു. നേരം വളരെ ഇരുട്ടിയിരുന്നു. ദിവാകരൻ്റെ ഭാര്യ ഭക്ഷണം വിളമ്പി വെച്ച് കാത്തിരിപ്പുണ്ടായിരുന്നു. മുറ്റത്താകെ ഇരുട്ടായിരുന്നു. ദിവാകരൻ്റെ അനക്കം കേട്ട് മണ്ണെണ്ണ വിളക്കിൻ്റെ തിരി ഉയർത്തി. ദിവാകരൻ്റെ ഭാര്യ എഴുന്നേറ്റു. ദിവാകരൻ പറഞ്ഞു, യോഗം കഴിയാൻ വൈകി, കൃഷ്ണൻചേട്ടൻ ഇപ്പോഴാ പോയത്. ഇത് പറയുമ്പോൾ ദിവാകരൻ്റെ മുഖത്ത് ചളിപ്പുണ്ടായിരുന്നു. കാലത്തെ പുറപ്പെട്ടതായിരുന്നതായിരുന്നല്ലോ. മറുപടി പ്രതീക്ഷിച്ചല്ല ദിവാകരൻ അത് പറഞ്ഞത്.
പക്ഷേ മറുപടി എന്നോണം ദിവാകരൻ്റെ ഭാര്യ പറഞ്ഞു, ഇലക്ട്രിസിറ്റി കാറ് വന്നിരുന്നു, ഫീസ് ഉരുക്കൊണ്ടുപോയി, 2 മാസത്തെ കുടിശ്ശികയുണ്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞ മാസം കാശടയ്ക്കാൻ പുറപ്പെട്ടതാണെന്ന് ദിവാകരൻ ഓർത്തു. അന്നായിരുന്നു തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതും ലോക്കൽ നേതാവിനെ കണ്ട് തിരഞ്ഞെടുപ്പുകാരും സംസാരിച്ചു നിന്നതും. ഉച്ചയ്ക്ക് നേതാവ് വാങ്ങിത്തന്ന ഭക്ഷണം കഴിച്ച് പാർട്ടി ഓഫീസിൽ തന്നെ കഴിച്ചുകൂട്ടി. പിന്നീടൊരിക്കൽ കറണ്ട് ബില്ല് അടയ്ക്കാമെന്ന് കരുതി കാശ് മറ്റെന്തോ ആവശ്യത്തിനെടുത്തു. പിന്നീട് ആ മാസം കറണ്ട് ബില്ല് അടയ്ക്കുകയുണ്ടായില്ല. ഇപ്രാവശ്യം കടം വാങ്ങിയാലും അടയ്ക്കണമെന്ന് കരുതിയതാണ് തിരഞ്ഞെടുപ്പിൻ്റെ ലഹരിയിൽ താൻ അക്കാര്യം മറന്നിരിക്കുന്നതായി ദിവാകരൻ മനസ്സിലാക്കി. വെള്ളം ചൂടാക്കി ഒന്ന് കുളിക്കണമെന്നുണ്ടായിരുന്നു ദിവാകരന്. അടുപ്പിൽ വെള്ളം ആറി തണുത്തിരിക്കുന്നു. അയാൾ ആ വെള്ളമെടുത്ത് യാന്ത്രികമായി ദേഹത്തേക്ക് ഒഴിച്ചു. മനസ്സിൽ കറണ്ട് കാശടയ്ക്കുന്ന വഴിയെപ്പറ്റിയായിരുന്നു ചിന്ത. അന്ന് അയാൾ ഭക്ഷണം കഴിച്ചില്ല. മണ്ണെണ്ണ വിളക്കിൽ നിന്നും ഉതർന്ന പുകപടലങ്ങൾ മുറിയാകെ പരന്നിരുന്നു. ഭാര്യ വിളിക്കുന്നത് കേട്ടാണ് ദിവാകരൻ കണ്ണു തുറന്നത്. നേരം വല്ലാതെ വെളുത്തിരിക്കുന്നു. പുറത്താരോ വന്നിരിക്കുന്നു. ദിവാകരൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഒരു കെട്ട് നോട്ടീസുമായി 1-2 പേർ അയാളെ തേടി എത്തിയിരിക്കുന്നു. ദിവാകരൻ വേഗം മുഖം കഴുകി വസ്ത്രങ്ങൾക്കിടയിൽ നിന്നും തനിക്കിഷ്ടപ്പെട്ട വസ്ത്രം തന്നെ തിരഞ്ഞെടുത്തു. തൽക്കാലം തേച്ചിടാൻ സമയമില്ല. കാത്തു നിന്നവർ പറഞ്ഞു, ദിവാകരൻ ചേട്ടനെ പ്രത്യേകം കൂട്ടണമെന്ന് നേതാവ് പറഞ്ഞിരുന്നു. അവർ അത് പറയുമ്പോൾ ദിവാകരൻ ഷർട്ടിൻ്റെ കോള് വലിച്ച് നേരെ ആക്കിയിടുകയായിരുന്നു. പുറപ്പെടും മുൻപ് അയാളുടെ ഭാര്യ വന്ന് ദിവാകരൻ്റെ കയ്യിൽ ഒരു പൊതി വെച്ചുകൊടുത്തു. പൊതിയിൽ ചില്ലറകൾക്കിടയിൽ 1-ൻ്റെയും 2-ൻ്റെയും നാണയങ്ങളും ഉണ്ടായിരുന്നു. ദിവാകരൻ ഒന്ന് മടിച്ചു നിന്നു. ഭാര്യ കൂട്ടിവെച്ച ചില്ലറ തൊട്ടുകളും കറണ്ട് ബില്ലും വാങ്ങുകയല്ലാതെ അയാൾക്ക് മറ്റു നിവൃത്തിയുണ്ടായിരുന്നില്ല. കാത്തു നിന്നവർ അക്ഷമരായി. ഇപ്പോൾ തന്നെ നേരം വൈകി. ഒരുപാട് വീടുകൾ കയറി ഇറങ്ങേണ്ടതാണ്. തിരഞ്ഞെടുപ്പിനാണെങ്കിൽ ദിവസങ്ങളുമില്ല. ദിവാകരന് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. എതിരാളികൾ ഇപ്പോൾ തന്നെ ഒരു വട്ടം സന്ദർശനം കഴിഞ്ഞു. മറ്റൊരാൾ പറഞ്ഞു, പടിയിറങ്ങുമ്പോൾ ദിവാകരൻ അവരോടായി പറഞ്ഞു, എനിക്ക് കറണ്ട് കാശടയ്ക്കാനുണ്ട്. കൃഷ്ണവാര്യർ സ്ഥാനാർത്ഥി ഇന്നലെ വല്ലാതെ ദേഷ്യപ്പെട്ടെന്ന് നേതാവ് പറഞ്ഞു. ഇന്ന് തന്നെ ഭവന സന്ദർശനം പൂർത്തിയാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂട്ടത്തിലൊരാൾ ദിവാകരനെ നിർബന്ധിച്ചു. അതുകൊണ്ടായിരിക്കും കൃഷ്ണൻ ചേട്ടൻ തന്നെ പരിചയഭാവം കാട്ടാതിരുന്നത്. കൃഷ്ണവാര്യർ സ്ഥാനാർത്ഥിയുടെ തോൽവി തൻ്റെയും കൂടി തോൽവിയാണ്. ദിവാകരൻ അവരോടൊപ്പം നടന്നു. പോരും വഴി കറണ്ട് കാശടയ്ക്കാം എന്നും മനസ്സിൽ വിചാരിച്ചു. അന്നും വളരെ വൈകിയാണ് ദിവാകരൻ വീട്ടിലേക്ക് വന്നത്. വന്നവാടെ കട്ടിലിൽ കയറിക്കിടന്നു. ദിവാകരൻ്റെ ഭാര്യ കുളിക്കുന്നില്ലേ എന്ന് തിരക്കി. അയാൾ മറുപടി എന്നോണം പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിച്ചതാണ്, കുടിക്കാൻ 1 ഗ്ലാസ് വെള്ളം വേണം. കുടിവെള്ളം വണ്ടിയിൽ എത്തിയിരുന്നതാണ്. 2 ദിവസമായി വണ്ടി വരുന്നില്ല. തിരഞ്ഞെടുപ്പായിട്ടെങ്കിലും മുടങ്ങാതെ വരുമെന്നാണ് എല്ലാവരും പറഞ്ഞത്. എന്നിട്ടും ഭാര്യ പൂർത്തിയാക്കിയില്ല. കുടിക്കാൻ വെള്ളമെടുക്കാൻ പോകും മുമ്പായി ദിവാകരൻ്റെ ഭാര്യ പറഞ്ഞു. അയാൾ ഭാര്യയെ പൂർത്തിയാക്കുവാൻ അനുവദിച്ചില്ല. അയാൾ രൂക്ഷമായി ഭാര്യയെ നോക്കി. ഭാര്യ പറഞ്ഞത് കൃഷ്ണവാര്യ സ്ഥാനാർത്ഥിക്ക് എതിരായുള്ള പരാമർശമായി. അയാൾക്ക് തോന്നി. ഭാര്യ വെള്ളവുമായി വന്നു. വാങ്ങിക്കുടിക്കണമോ എന്ന് ദിവാകരൻ ശങ്കിച്ചു. അയാൾ ഗ്ലാസ് വാങ്ങി. ഗ്ലാസിൻ്റെ പകുതിയെ വെള്ളമുണ്ടായിരുന്നുള്ളൂ. ഇത്രയും നാൾ കൃഷിക്കേ വെള്ളം കിട്ടാതിരുന്നുള്ളൂ. ഇപ്പോൾ കുടിക്കാനും വെള്ളം കിട്ടാതായിരിക്കുന്നു. അയാൾക്ക് തെല്ല അമർഷം തോന്നാതിരുന്നില്ല. ഇപ്രാവശ്യം കൃഷി മനഃപൂർവ്വം വേണ്ട എന്ന് വെക്കുകയായിരുന്നു.
ഒന്ന് രണ്ട് തവണയായി വെള്ളം കിട്ടാറില്ല, ബുദ്ധിമുട്ടി നിലമൊരുക്കുന്നതും വിതയ്ക്കുന്നതും വെറുതെയാകും. കൊയ്യാൻ ഉണങ്ങിയ കറ്റകളേ ഉണ്ടാവുകയുള്ളൂ. ഇക്കാര്യം നേതാവിനോട് പറയണം എന്ന് മനസ്സിലോർത്ത് ദിവാകരൻ മയക്കത്തിലേക്ക് വീണു. ദിവാകരൻ പതിവിലും നേരത്തെ എഴുന്നേറ്റു. ഇന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണം സമാപന ദിവസമാണ്. കൃഷ്ണവാര്യർ സ്ഥാനാർത്ഥി വരും, കഴിയുമെങ്കിൽ കൃഷിക്കും കുടിക്കാനും. വെള്ളം കിട്ടാത്ത കാര്യം കൃഷ്ണവാര്യർ സ്ഥാനാർത്ഥിയെ ഓർമ്മപ്പെടുത്തണം. അയാൾ അല്പനേരം കാത്തു. ചായ പതിവുള്ളതാണ്, ഒന്നും പറയാതെ പടികളിറങ്ങാൻ ഭാവിച്ചു. പുറകിൽ നിന്നും ഭാര്യ വിളിച്ചു പറഞ്ഞു, ഇന്ന് ബാങ്കിൽ കുടിശ്ശിക അടയ്ക്കാമെന്നേറ്റിരുന്ന ദിവസമാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്താണ് ദിവാകരൻ ബാങ്കിൽ നിന്നും കൃഷിക്കായി വായ്പ എടുത്തത്. വെള്ളമില്ലാത്തതിനാൽ കൃഷി വളരെ മോശമായിരുന്നു. ഇപ്രാവശ്യമാകട്ടെ കൃഷി ചെയ്യാൻ, ഒട്ടും വെള്ളം കിട്ടിയതുമില്ല. കഴിഞ്ഞ മഴക്കാലത്ത് നല്ല മഴ കിട്ടിയിരുന്നതാണെന്ന് ദിവാകരൻ മനസ്സിലോർത്തു. നല്ല വിളവുമുണ്ടായിരുന്നു, എന്നിട്ടും വിറ്റ് കിട്ടിയത് കൂലിക്ക് പോലും തികഞ്ഞില്ല. ബാങ്ക് വായ്പ സംഘടിപ്പിച്ചത് കൃഷ്ണവാര്യർ സ്ഥാനാർത്ഥി വിളിച്ചു പറഞ്ഞിട്ടായിരുന്നു. ആ സ്നേഹം കൃഷ്ണചേട്ടനോടുണ്ടാകണം. ദിവാകരൻ നടത്തത്തിന് വേഗത കൂട്ടി. തിരഞ്ഞെടുപ്പ് സമാപനമാണ്, പരമാവധി ആളെ കൂട്ടണമെന്ന് നേതാവ് പറഞ്ഞിരുന്നതാണ്. ഭാര്യയെ കൂടി കൂട്ടിയാലോ എന്ന് അയാൾ വിചാരിച്ചതുമാണ്. പിന്നെ വേണ്ട എന്ന് തീരുമാനിച്ചു. ദിവാകരൻ വരുമ്പോൾ കൊടിയും തോരണവും മറ്റാളുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. കൊടി കുത്താൻ പിക്കാസും നാട്ടാൻ മുളവടിയും ദിവാകരനെ കാത്തിരുന്നു. വഴി നീളെ മുളവടി നാട്ടി, കൊടി കുത്തി, തോരണം ചാർത്തി. നേരം വല്ലാതെ കടന്നുപോയിരുന്നു. നേതാവ് മൈക്കിലൂടെ പ്രസംഗം ആരംഭിച്ചു. ദിവാകരൻ ഏറ്റവും മുൻപിലായിരുന്നു. നേതാവിൻ്റെ പ്രസംഗത്തിന് മൈക്കിലൂടെ കൈകൊട്ടി. കൃഷ്ണവാര്യർ സ്ഥാനാർത്ഥി വന്നപ്പോൾ ദിവാകരൻ പരമാവധി ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കി. കൂട്ടായ ആരവത്തിനിടയിൽ ദിവാകരൻ്റെ ശബ്ദം അയാൾക്ക് പോലും തിരിച്ചറിയാനാകുന്നില്ല. ഇപ്രാവശ്യം കൃഷ്ണവാര്യർ സ്ഥാനാർത്ഥിയെ നേരിട്ട് കാണണം. കുടിവെള്ളത്തിൻ്റെ കാര്യം നേരിട്ട് പറയണം. നേതാവിനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. നേതാവ് ദിവാകരനെ പിടിച്ച് തള്ളി മാറ്റുകയായിരുന്നു. നേതാവും കൃഷ്ണവാര്യർ സ്ഥാനാർത്ഥിയും കൂടി കാറിൽ കയറി പോകുന്നത് ദിവാകരൻ നോക്കി നിന്നു. ആൾക്കൂട്ടം അയാളെ തള്ളിമാറ്റി ഏറെ ദൂരം മുന്നോട്ടു പോയി. അപ്പോഴും കൃഷ്ണവാര്യർ സ്ഥാനാർത്ഥിക്കായി ആരോ വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യം ദിവാകരൻ ഏറ്റുചൊല്ലുന്നുണ്ടായിരുന്നു. ദിവാകരൻ നേരെ വീട്ടിലേക്ക് നടന്നു. മണ്ണെണ്ണ വിളക്ക് ഇറയത്ത് കത്തുവച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ദിവാകരന് വല്ലായ്മ തോന്നി. അടുത്തെത്തിയപ്പോൾ വിളക്കിനരികിലായി അയാളുടെ ഭാര്യ ഇരിക്കുന്നതും കണ്ടു. തിരിനീട്ടി ഇത്തിരി വെട്ടം കൂട്ടാൻ അയാൾ ഭാര്യയോട് പറഞ്ഞു. അയാളുടെ ഭാര്യ തിരിനീട്ടി വെളിച്ചം കൂട്ടിയില്ല, പകരം ഇത്തിരി വെട്ടം നൽകുന്ന മണ്ണെണ്ണ വിളക്കുമായി ചുമരിലൊട്ടിച്ചു വച്ചിരുന്ന നോട്ടീസ് കാണിച്ചു കൊടുത്തു. അത് ജപ്തി നോട്ടീസായിരുന്നു. കഥ ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നും കേൾക്കണമെന്നുള്ള ഫോളോ ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേണ്ട. നന്ദി.